റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد الله അനുഗ്രഹത്തോടെ റമളാനിന്റെ അനുഗ്രഹീതമായ സമയത്ത് ഒരിക്കൽ കൂടെ നമ്മൾ ഒത്തുചേരുകയാണ്. കരുണക്കടലായ അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റഹ്മത്തിൻ്റെ പത്താണ് ആദ്യത്തെ പത്തി, അത് മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. ഔവലുഹു റഹ്മ, അതിൻ്റെ ആദ്യത്തെ പത്ത് സുദിനങ്ങൾ കാരുണ്യത്തിൻ്റെ പത്ത് സുദിനങ്ങളാണ്. വൗസത്തുഹു മൗഫിറ, മധ്യ സമയത്തുള്ള പത്ത് സുദിനങ്ങളാണെങ്കിലോ അത് പാപമോചനത്തിൻ്റെ സുദിനങ്ങളുമാണ്. വാഹിറുഹു ഇത്തുക്കുമിനന്നാർ, സമാപന ഘട്ടത്തിലെത്തുമ്പോഴോ അത് നരകമോചനത്തിൻ്റെ പത്തു സുദിനങ്ങളുമാണ്. കാരുണ്യത്തിൻ്റെ സുദിനങ്ങൾ അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, റഹ്മത്ത്. ഈ റഹ്മത്ത് എന്ന വാക്യം തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ അത് കേൾക്കുമ്പോഴേ അതിനൊരു മനോഹാരിതയുണ്ട്. റഹ്മത്ത് വളരെ സുന്ദരമായ വാക്യം. ആ വാക്യം പറയാനുള്ള സൗന്ദര്യത്തെക്കാളൊക്കെ അപ്പുറമാണ് സൃഷ്ടാവായ അള്ളാഹുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സവിശേഷ ഗുണമാണ് റഹ്മത്ത് എന്നുള്ളത്. ഏതൊരു സുഹൃതങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആമുഖം നമ്മൾ ഓതി വെക്കാറുള്ളത് അല്ലെങ്കിൽ തുടക്കം കുറിക്കാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണല്ലോ. കുല്ലു അംരിൻ ദീബാലിൻ ലാ ഇബ്ദു ബിസ്മില്ലാ ഫഹബത്തർ എന്ന് പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുന്നിൽ പറഞ്ഞതായി കാണാൻ കഴിയും. നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ബിസ്മി കൊണ്ട് ആരംഭം കുറിച്ചില്ലേ, അത് ബറക്കത്തില്ലാത്തതാണ് എന്നാണ് പ്രവാചക വാക്യത്തിൻ്റെ സാരം. അപ്പോൾ ഏത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിരിക്കണം. അഥവാ ഒരാൾ അങ്ങനെ മറന്നാലോ, എപ്പോഴാണ് ഓർമ്മ വരിക ബിസ്മില്ലാഹി ഔവലുഹു ആഖിറുഹു എന്നവൻ പറയണം. കാരണം ബിസ്മി കൊണ്ടായിരിക്കണം അതിന് തുടക്കം കുറിക്കേണ്ടത്. ഭക്ഷണം കാര്യം മാത്രമല്ല, രാവിലെ ഉളവ് ചെയ്യാൻ മിസ്വാക്ക് ചെയ്യുകയാണ്, അതൊരു സുന്നത്താണ്, നല്ല കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങണം. ഉറങ്ങാൻ കിടക്കുകയാണ്, ബിസ്മിക റബ്ബി വലഅത്തു ജബ്ബി വബിക റഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വൈൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫദ് ബിഹി ഇബാദക സ്വാലിഹീൻ. കണ്ട അവിടെയും ബിസ്മിക റബ്ബി, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്തൊരു കാര്യം ആരംഭിക്കുകയാണെങ്കിലും അത് നമ്മൾ അങ്ങനെ പറയണം, അങ്ങനെ ശീലിക്കണം. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഈ ബിസ്മി എന്ന് പറയുമ്പോൾ അതിൻ്റെ സാരമെന്താണ്, അതിൻ്റെ ആശയം എന്താണ്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഏതൊരു കർമ്മം ചെയ്യുന്നോ അത് വായിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ വാക്യത്തിൽ ഞാൻ ഖുർആൻ ഓതുന്നു. ഉലവ് ചെയ്യാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ വാക്യത്തിൽ ഞാൻ ഉലവ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്വാക്ക് ചെയ്യാണ്, ബ്രഷ് ചെയ്യാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ബ്രഷ് ചെയ്യാൻ ആരംഭിക്കുന്നു, പഠിക്കാനിരിക്കുകയാണ്, ജോലിക്കിറങ്ങുകയാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലുമുള്ള സുഹൃതങ്ങളാകുന്ന എല്ലാ പരിപാടികളും ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയണം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ബിസ്മി, എന്ത് കാര്യമാണോ അതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഇന്നത് ഞാൻ തുടങ്ങുന്നു. പിന്നെ പറയുന്നത് എന്താണ്,
റഹ്മാൻ റഹീം, അവിടെ രണ്ടിലും റഹ്മത്താണ്. റഹ്മാനിലും റഹ്മത്തുണ്ട്, റഹീമിലും റഹ്മത്തുണ്ട്, രണ്ടിലും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. റഹ്മാൻ എന്ന് പറയുമ്പോൾ വിശ്വാസ അവിശ്വാസ വ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്ന പണത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് വേണ്ട മറ്റ് ചരാചരങ്ങൾ, ജീവജാലങ്ങൾ എല്ലാവർക്കും പരന്ന് ചെയ്യുന്ന റഹ്മത്തിലേക്കൊക്കെ അതിൻ്റെ സൂചികയുണ്ട്. നമ്മൾ പറയും പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അത് പരന്നു കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ എവിടെയും എത്തില്ല. നമ്മൾ തന്നെ റബ്ബിൻ്റെ കാരുണ്യമല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ ഒരുപാട് ജീവജാലങ്ങൾക്കിടയിൽ നമുക്കും ഒരിടം കിട്ടിയെന്നത് അള്ളാഹു നമ്മളോട് ചെയ്ത റഹ്മത്ത് അല്ലെങ്കിൽ മറ്റെന്താണ്? ഇന്ന റഹ്മത്തിനെ കുറിച്ച് സ്വന്തം നഫ്സിലേക്ക് ചിന്തിച്ചാൽ അറിയാലോ. ഒരു മഹാരാജനോട് കാലങ്ങൾക്ക് മുമ്പ് ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, പ്രയാസപ്പെടുകയാണ്. ആ ടൈമിന് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഈ മൂത്രമൊഴിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എത്ര സമ്പത്ത് വരെ അതിന് നീക്കിവെക്കും? അതേ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച മുഴുവൻ സമ്പത്തും മറ്റു മാർഗമില്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാകും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് അതാണല്ലോ, നമ്മുടെ മൂത്രമായും അതുപോലെ തന്നെ വിസർജിതമായിട്ടൊക്കെ നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സമയാസമയം മൂത്രം പോകാതെ തളം കെട്ടി നിന്നാൽ, അത് പോകാൻ കോടികൾ ചോദിച്ചാൽ അതുവരെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ അവൻ സന്നദ്ധനാകുമെന്നർത്ഥം. എന്നാൽ ഇതൊന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാരോഗ്യവാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവൻ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തിരുന്നാൽ അതങ്ങനെ അള്ളാഹു തആല അവനിൽ നിന്ന് നീക്കിക്കളയുന്നു. എന്നാലൊരു പിടുത്തമില്ലാതെ അതിങ്ങനെ 24 hours ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ മനസ്സ് അതൊഴിവാക്കണമെന്ന് മനസ്സ് പറയുമ്പോൾ നമ്മുടെ ശരീരം അതിനായി അള്ളാഹു തുറക്കപ്പെടുന്നു. അത് ആ രീതിയിൽ അത് ശരീരത്തിൽ നിന്ന് അള്ളാഹു നീക്കുന്നു. അള്ളാഹു ചെയ്ത റഹ്മത്ത് എത്രയോ റഹ്മത്ത് ഇതിൽ തന്നെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ അത് ഒഴിവാക്കാൻ കഴിയുന്നു എന്നതൊരു കാരുണ്യം. എന്നാൽ അത് അവൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് അള്ളാഹു നിർത്തുന്നു എന്നത് മറ്റൊരു കാരുണ്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം സ്വന്തത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ ധാരാളമാണ്. ആ കാരുണ്യമാണ് റഹ്മാൻ. വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും അള്ളാഹു ഗുണം ചെയ്യുന്നു. ധിക്കാരികളായ ആളുകൾ, അങ്ങകലെ ഫറോവ മുതൽ നമ്മൾ ആലോചിച്ചാൽ അറിയാലോ, നമ്രൂദും ഫറോവയും എത്ര എത്ര അത്രം വൻ ശക്തികൾ സൃഷ്ടാവായ അള്ളാഹുവിന് വിരുദ്ധമായി യുദ്ധപ്രഖ്യാപനം നടത്തി പ്രപഞ്ചത്തിൽ നിന്ന് കഴിഞ്ഞുപോയി. ആദും സമൂദും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അവരും ഈ പ്രപഞ്ചത്തിൽ കഴിഞ്ഞു. അവർക്ക് വേണ്ട ശ്വാസം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട സകലമാന ഭൗതിക സൗകര്യങ്ങൾ എന്തൊക്കെ വേണോ എല്ലാം സൃഷ്ടാവായ അള്ളാഹു അവർക്ക് നൽകി, വിശ്വസിച്ച ആളുകൾക്ക് നൽകി. മൂസാനബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. മൂസാനബി പ്രവാചകനാകുന്ന, മൂസാനബി ശ്വസിക്കുന്ന അതേ ശ്വാസം ജീവിക്കാൻ ആവശ്യമായി ഫറോവക്ക് വേണ്ടി വന്നപ്പോൾ ആണ് റബ്ബുക്കുമുൽ അല എന്ന് വാദിച്ച, ഞാനാണ് ഏറ്റവും വലിയ അള്ളാഹ് എന്ന് വാദിച്ച ആ ഫറോവക്കും അള്ളാഹു ശ്വസിക്കാനുള്ള ശ്വാസം നൽകി. നമ്മളങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹു പരമകാരുണ്യകനാണ്, റഹീം. അത് അള്ളാഹുവിന് മറ്റോ റഹമത്താണ്. ഇവിടെ അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഒക്കെ അപ്പുറം അത് മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്ത വിശ്വാസികളായ ആളുകൾ, ആ ആളുകൾക്ക് നാളെ ആഹ്റത്തിൽ മഗ്ഫിറത്ത് കൊണ്ടും ജന്നത്ത് കൊണ്ടും പ്രത്യേകം അള്ളാഹു ഗുണം ചെയ്യുന്നു, പാപമോചനം കൊണ്ടും സ്വർഗം കൊണ്ടും. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം,
ആ റഹ്മത്ത് അള്ളാഹുവിൽ അന്തർലീലമായി കിടക്കുകയാണ്. ആ റഹ്മത്ത് ചോദിക്കാനാണ് അള്ളാഹുവിന് അത് ആർക്ക് കൊടുത്താലും അവസാനിക്കാത്ത അത്രമാത്രം റഹ്മത്തിൻ്റെ വലിയ ശക്തിയാണ് കാരുണ്യവാനായ അള്ളാഹു. ആ അള്ളാഹുവിനോട് ആദ്യത്തെ പത്തിൽ നമ്മൾ റഹ്മത്ത് ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന പത്ത് സുദിനങ്ങളാണ്. അപ്പോൾ ഈ സുദിനങ്ങളിൽ അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ, അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടി നമ്മൾ യാചിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്കൊരു ചെറിയ ചിന്തകൾക്ക് ഇവിടെ നമ്മൾ ഇടം കാണേണ്ടതുണ്ട്. റഹ്മത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഈ നോമ്പിൻ്റെയൊക്കെ സത്യവും അതിൻ്റെയൊക്കെ ആവശ്യമത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ചോദിക്കുന്നു. നമ്മളാണെങ്കിലോ സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കാറുണ്ടോ? നമ്മളെ കൂടപ്പിറപ്പുകളോട് നമ്മൾ കരുണ കാണിക്കാറുണ്ടോ? മനുഷ്യേതര ജീവജാലങ്ങളോട് നമ്മൾ കരുണ കാണിക്കാറുണ്ടോ? കാരുണ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. നമ്മളാണെങ്കിലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുണ ചെയ്യാതെ കുടുസമായ മനസ്സിൻ്റെ ഉടമകളായി വളരെ മറ്റൊരു അവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇർഹമു മംഫില്ലർ, ഭൂമിയിലുള്ള ആളുകളോട് നമുക്ക് കരുണ കാണിക്കാം. ഈ റമദാനിൽ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കട്ടെ. ഒരാശയം നമ്മുടെ ചിന്തകളെ, നമ്മുടെ ചിന്താമണ്ഡപങ്ങളിൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഈ ഒരാശയം ഉണ്ടായിരിക്കട്ടെ. ഉറുമ്പുകളോട് പോലും കാരുണ്യം കാണിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറുമ്പുകളെ അഗ്നി കൊണ്ട് ശിക്ഷിക്കരുത്, കരിച്ചു കളയരുത് എന്ന് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ. പക്ഷിപർവാദികളോട് കാരുണ്യം ചെയ്ത പ്രവാചകൻ. പ്രവാചകൻ്റെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരൻ മരത്തിൽ കയറി, സാഹസപ്പെട്ട് കയറി ഒരു പക്ഷിക്കുഞ്ഞിനെ കൗതുകത്തോടെ പിടിച്ചു, പ്രവാചകനെ ഏൽപ്പിക്കാൻ പോവാണ്. അപ്പോൾ സ്വന്തം മനസ്സിനോട് ഇങ്ങനെ പറയാണ്, പ്രവാചകൻ വാങ്ങും, ചിരിക്കും, എന്നെ പ്രശംസിക്കും. അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നമുക്കൊരു കൗതുകമെന്ന് തോന്നുന്നത് നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളത് ചെയ്യുക. എന്നാൽ ഈ ഒരു വലിയ താല്പര്യപൂർവ്വം പ്രവാചകനെ സമീപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൂട്ടുകാരനെ ഏൽപ്പിക്കുന്നു, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനെ അങ്ങനെ മനസ്സിലാക്കണം. പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ച പോലെ ബദർ, മുഹിദും, ഖന്ദഖും മാത്രമല്ല യുദ്ധത്തിൻ്റെ പ്രവാചകനല്ല നമ്മുടെ പ്രവാചകൻ. അനിവാര്യതയുടെ ഘട്ടത്തിൽ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ട സമരങ്ങളിലേക്ക് പ്രവാചകൻ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം മനോഹരമായ ഒരുപാട് സ്നേഹത്തിൻ്റെ പ്രവാചകനെ കാണാം, കാരുണ്യത്തിൻ്റെ തിരുദൂതരെ കാണാം. അവിടെയാണ് ഈ പക്ഷിക്കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രവാചകൻ്റെ പ്രശംസ ലഭിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കൂട്ടുകാരനോട് ഗൗരവത്തോടെ ചുവന്ന മുഖവുമായി പ്രവാചകൻ ചോദിച്ചത്രേ, ഇതെന്തിനെ കൊണ്ടുവന്നു നിങ്ങൾ? നിങ്ങൾ നോക്കൂ, ആ മരത്തിൻ്റെ ചുറ്റുവട്ടത്തും ഈ കുഞ്ഞിൻ്റെ അമ്മക്കിളി വളരെ സങ്കടത്തോടെ പാറി പറക്കുന്നുണ്ടാകും. താൻ ഇരതേടി അങ്ങകലെ ദൂരയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ തൻ്റെ കുഞ്ഞ് എന്ന ആ ഒരു വലിയ താല്പര്യത്തോടെ കൂട്ടിലെത്തിയാൽ കാണാത്ത കുഞ്ഞിനെ സങ്കടത്തോടെ അന്വേഷിക്കുന്ന ആ അമ്മയുടെ മനസ്സെന്തേ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയത്? അതുകൊണ്ട് നിങ്ങളെ സമ്മാനം ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ അത് സ്വീകാരണം, അതിൻ്റെ സ്വീകാര്യം പൂർത്തീകരിക്കണമെങ്കിൽ എവിടെ നിന്നാണോ നിങ്ങൾ ഇതിനെടുത്തത് അവിടെ കൊണ്ടുപോയി വെക്കണേ എന്ന് പറഞ്ഞ പ്രവാചകൻ. ചെന്ന പോലെ ആ സ്വഹാബിക്ക് കാണാൻ കഴിഞ്ഞത് ശബ്ദമുണ്ടാക്കി കരയുന്ന അമ്മക്കിളിയായിരുന്നു. അതുകൊണ്ട് കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരുപാട് പറയേണ്ടി വരും. നമുക്കൊക്കെ അറിയാലോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ യാചിക്കുന്നു. സാധ്യമാകുന്ന വിധം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കരുണ ചെയ്യുന്നവരാവുക.
അങ്ങനെ റമദാൻ കുറേ നിസ്കരിക്കലും അല്ലെങ്കിൽ നോമ്പ് നോൽക്കുക എന്നതൊക്കെ ചെയ്യുന്നതോട് കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിനെ നന്നാക്കുക, റഹ്മത്തിൻ്റെ ആളുകളാവുക. ഒരാൾ കൊല്ലാൻ കഴിയില്ല, ഒരാളെ പോയിട്ട് ഒരു ഉറുമ്പിനെ കൊല്ലാൻ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു പാകത്തിലേക്ക് നമ്മുടെ മനസ്സിനെത്തിക്കണം. അകാരണമായിട്ട് ആരും മർദ്ദിക്കല്ലേ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ അങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം, ഹൃദയങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം, പരിവർത്തിതമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമായിരിക്കണം ഈ റമദാനിൻ്റെ രാപ്പകലുകൾ. ആ ഒരു സന്ദേശമാകട്ടെ, അതിനുള്ളൊരു പ്രചോദിതമായ നിമിഷങ്ങളാകട്ടെ ഈ റമദാൻ നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.